welcome to my channel with my crafts. Apa ini yang ada di body harpic body craft dan chain ini. Apa ellaru ee oru craft idea cheythu nokkane. Apa namukku thodangam. Like cheyanum subscribe cheyanum marakkarade. Guys, idane njan edutha harpic inde bottle. Aadya njan mark cheyna pole ningal cheyanam. Oru sketch edukkunde. Idu ingane varikkya. Chuttilum Shape pakai gitu,
ഒരു പോയിന്റ് ഇടാം. ഒരു ഇത്ര ഒരു ഭാഗവും പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്ര. ഇനി നമ്മൾ ആ പോയിന്റ് വരെ ഒന്ന് ഇവിടുന്ന് കട്ട് ചെയ്യണം. നമ്മൾ കുറച്ച് ഈ അറ്റത്ത് നിന്ന് കട്ട് ചെയ്യാം. വരയിലേക്കല്ലേ. ഇനി നമുക്ക് ഇങ്ങനെ ബാക്കിലേക്കാക്കിട്ട് മടക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് അമർത്തി പിടിച്ചിട്ട് നമുക്ക് നേരത്തെ ഉപയോഗിച്ച ആ പ്ലെയർ കൊണ്ട് ഇങ്ങനെ അമർത്തണം. ഇനി ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ അങ്ങനെ ചെയ്തു. ഇനി അപ്പുറത്തെ ഭാഗം അതേപോലെ തന്നെ കട്ട് ചെയ്യും. അല്ല, കട്ട് ചെയ്യല്ല, മടക്കും. ഓപ്പോസിറ്റ് സൈഡും അങ്ങനെ തന്നെ ലെയർ ഉപയോഗിച്ചിട്ടാണ് മടക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കോരി പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഒന്നെങ്കിൽ പശ തേച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാപ്ലെയർ ഉപയോഗിച്ചിട്ട്. ഞാൻ അപ്പോൾ ഇവിടെ സ്റ്റാപ്ലെയർ ഉപയോഗിച്ചിട്ട് പിൻ ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ സ്റ്റാപ്ലെയർ പിന്നെ അടിച്ചിട്ടുണ്ട്. അത്ര ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഈ പിടി മാത്രം ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ റെഡ് കളറുള്ളതാണല്ലേ, അപ്പോൾ പിടിക്ക് ഒരു റെഡ് കളറാകുമ്പോൾ രസമുണ്ടാവും. മുകൾ ഭാഗവും അടിഭാഗവുമാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളത് ചെറിയ പിന്നാണ് എൻ്റെ അടുത്ത്, അപ്പോൾ അതുകൊണ്ടൊന്നും നിൽക്കും തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോരി മാത്രം പോരല്ലേ, ഒരു ചൂലും വേണം. അപ്പോൾ ഒരു ചൂലും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ ബാക്കി വെച്ച ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ആ ആർപ്പിക്കിൻ്റെ ആ ഭാഗം കൂടി എടുത്തിട്ട് നമുക്ക് അതിനെ കൊണ്ട് ചൂലുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ സ്കെച്ച് എടുത്തിട്ട് അങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം ഏതെങ്കിലും ഒരു ഭാഗത്ത്. ഞാൻ എന്താ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളാണ് കട്ട് ചെയ്തെടുത്ത്. കട്ട് ചെയ്യണം നമുക്ക്. ഞാൻ എന്താ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു പീസാണ് കിട്ടിയത്. ഇനി ഇതാ ഒരു ഒരു കോരിൻ്റെ ഇതിനനുസരിച്ചുള്ള ഒരു ചൂലിൻ്റെ പിടി പോലെ ആക്കിയിരിക്കണം. ഒരു ഒരു നീളത്തിലുള്ളൊരു റെക്റ്റാങ്കിൾ പോലെ കട്ട് ചെയ്യണം. അതിനാദ്യം നമ്മൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ അപ്പോൾ ഇതാ നമ്മളിതാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണം. ഞാൻ വരച്ചു, ഇനി നമ്മളിത് കട്ട് ചെയ്യണം. അപ്പോൾ
നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടിയത്. ഇത് വേണേ നമുക്ക് ഇവിടെ റൗണ്ട് ഒക്കെ ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഷേപ്പാവുന്ന രീതിയിൽ ആർക്കും ഇങ്ങനെ ഈ അറ്റം തന്നെ ചിലപ്പോൾ കോറൊക്കെ ചെയ്യാൻ മേലെ. അപ്പോൾ നമ്മളിത് റൗണ്ടാക്കി ഇതാണ് കിട്ടിയത്. ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ ഇതിൽ കൂടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലും കൂടി റിയേഴ്സ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടി തന്നെയാണ് ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. അപ്പൊ ഗായ്സ്, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ആവശ്യം കഴിഞ്ഞ ഒരു പകുതി മുറിച്ച ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഈ ഭാഗത്തിന് അതേ നീളോ വീതിയോ ഒക്കെ ഉള്ളൊരു സ്ക്വയറാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കാണ്. കുറച്ച് വലിപ്പം കൂടിപ്പോയാലും കുഴപ്പമില്ല, കട്ട് ചെയ്ത് ഷേപ്പാക്കാം. അപ്പോൾ അതാ ഇത്ര ഇതിലൊരു സ്ക്വയറാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ അറ്റെന്താ ഇവിടെ ഒരു വര വരയ്ക്കണം. അങ്ങനെ ഒരു ഒരളവിൽ ഇങ്ങനെ വരയ്ക്കാം. കുറച്ചങ്ങ് വിട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ചൂലിൻ്റെ ആ ഈർക്കൽ പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇതാ ഇത്രയും മെലിഞ്ഞ ഇടവിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആ ചൂലിൻ്റെ ആ ഒരു സ്റ്റെം നമ്മൾ എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ അത് കുറച്ച് വലുതായാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാവുന്നു. ഇതേ അളവിൽ കട്ട് ചെയ്തിട്ട് ഇത്ര ഹൈറ്റ് വേണം. ഈ ഒരു ഹൈറ്റിൽ വന്നു നമ്മള് ഇവിടെ വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്ലർ അടിക്കുക, സെലോടൈപ്പ് ചുറ്റി എങ്ങനെ ആയാലും ഇതൊന്ന് ഒട്ടിച്ചെടുക്കും. ഞാൻ നേരത്തെ ചെയ്ത് പറഞ്ഞ ആദ്യം ഒന്ന് സ്റ്റാപ്ലർ അടിച്ചിട്ട് ഈ മറ്റേ ഈ സെല്ലോ ടാപ്പ് വെച്ചൊന്ന് ചുറ്റാൻ പോവാണ്. നമ്മള് വെച്ച് സ്റ്റാപ്ലർ അടിക്കണം. രണ്ടെണ്ണം മതിയാവും. ഇനിതാ ഈ ഒരു ഡിസൈനും പിന്നെ ഒന്ന് ഉറപ്പിനും വേണ്ടിയിട്ട് നേരത്തെ എടുത്ത ഇൻസുലേഷൻ ടാപ്പോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ഏതെങ്കിലും ഡെക്കറേറ്റിംഗ് ടാപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യാം. ഇതിൻ്റെ അറ്റത്ത് മാത്രം ഞാനൊന്ന് കുഴപ്പമില്ല. ഇത് ബാക്ക് സൈഡ്, ഇതാണ് നമ്മളെ ഫ്രണ്ട് സൈഡ്. നമുക്ക് ഈ ചൂലിൻ്റെ ഈ ഭാഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഷേപ്പൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ ഒരു ചൂലിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ വാരിക്കോരിയും പിന്നെ ഇതെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഇപ്പം ക്രാഫ്റ്റ്
ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴേ ഈ ഇങ്ങനത്തെ ഇപ്പം ഞാൻ ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഈ പൊടിയും അതൊക്കെ വേണേൽ നമുക്ക് ഇതിലേക്ക് ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് വാരിയിടാം. നമ്മളിത് അവിടെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ എൻ്റെ ഈ ഒരു ഹാർപിക്കിൻ്റെ ബോട്ടിലിനോട് ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.